സൈൻ തീറ്റ ആണ് നമ്മളെ വേരിയബിൾ എന്ന് വിചാരിച്ചാൽ ദിസ് ഇസ് എ ക്വാഡ്രാറ്റിക് ഇനീക്വാലിറ്റി. ഓക്കെ, അപ്പൊ വേണമെങ്കിൽ നിങ്ങൾക്ക് സൈൻ തീറ്റനെ ടി എന്ന് വിളിച്ചാൽ, ഇഫ് യു കോൾ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ടി, ഈ ഇനീക്വാലിറ്റി പറയുന്നത് എന്താ, ടു ടി സ്ക്വയർ മൈനസ് ഫൈവ് ടി പ്ലസ് ടു ഗ്രേറ്റർ ദാൻ സീറോ എന്നാണ് പറയുന്നത്. ഇനി ഇത് എന്ത് ചെയ്യാം, ഈ ക്വാഡ്രാറ്റിക് ഇനീക്വാലിറ്റി സോൾവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് അതിനെന്ത് ചെയ്യണം, ഫാക്ടറൈസ് ചെയ്യണം. അപ്പൊ ടു ടി സ്ക്വയർ മൈനസ് ഫോർ ടി മൈനസ് ടി പ്ലസ് ടു ഗ്രേറ്റർ ദാൻ സീറോ, കുഴപ്പമുണ്ടോ ഇല്ല. ടു ടി സ്ക്വയർ, സോറി ടു ടി അതിൽ നിന്ന് പുറത്തേക്ക് എടുക്കുക. അപ്പൊ ടു ടി ഇൻറ്റു ടി മൈനസ് ടു മൈനസ് വൺ ഇൻറ്റു ടി മൈനസ് ടു ഗ്രേറ്റർ ദാൻ സീറോ, കുഴപ്പമുണ്ടോ ഇല്ല. അപ്പൊ ഈ ഫാക്ടേഴ്സ് ഇങ്ങനെ ടു ടി മൈനസ് വൺ ഇൻറ്റു ടി മൈനസ് ടു ഗ്രേറ്റർ ദാൻ സീറോ, അഥവാ നമ്മുടെ ഇനീക്വാലിറ്റി ഇപ്പൊ ഇങ്ങനെയാണ്, എന്താണ്, ടു സൈൻ തീറ്റ മൈനസ് വൺ ഇൻറ്റു സൈൻ തീറ്റ മൈനസ് ടു ഗ്രേറ്റർ ദാൻ സീറോ. ഇനി ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാല്, സൈൻ തീറ്റ മൈനസ് ടു എന്ന് പറഞ്ഞ ടേമിന്റെ പ്രത്യേകത എന്താ വെച്ചാല്, സൈൻ തീറ്റയുടെ വാല്യൂ എപ്പോഴും മൈനസ് വണ്ണിന് വണ്ണിന് കിടക്കല്ലേ, സൈൻ തീറ്റ മൈനസ് ടുവിന്റെ വാല്യൂ എപ്പോഴും കിടക്കായിരിക്കും മൈനസ് ത്രീക്കും മൈനസ് വണ്ണിന് കിടക്കായിരിക്കും. കാരണം സൈൻ തീറ്റയുടെ വാല്യൂ മൈനസ് വണ്ണിന് വണ്ണിന് കിടക്കാണ്. അപ്പൊ സൈൻ തീറ്റ മൈനസ് ടുവിന്റെ വാല്യൂ എന്താണ്, മൈനസ് ത്രീക്കും മൈനസ് വണ്ണിന് കിടക്കാം. ചുരുക്കി പറഞ്ഞാൽ എന്താണ്, ഈ ടേം എന്താ, നെഗറ്റീവ് ആവും. ഇത് എപ്പോഴും നെഗറ്റീവ് ആവും, ഇതെപ്പോഴും എന്താണ്, നെഗറ്റീവ്. അപ്പൊ സംതിങ് ഇൻറ്റു സംതിങ് ഇസ് ഗ്രേറ്റർ ദാൻ സീറോ എന്ന് പറഞ്ഞാൽ ഈ സംഭവം എന്തായിരിക്കണം, നെഗറ്റീവ് ആയിരിക്കണം. അപ്പൊ ദിസ് സിംപ്ലി മീൻസ് ടു സൈൻ തീറ്റ മൈനസ് വൺ ഇസ് ലെസ് ദാൻ സീറോ, അഥവാ സൈൻ തീറ്റ ലെസ് ദാൻ ഹാഫ് എന്ന് കിട്ടി. സൈൻ തീറ്റ ലെസ് ദാൻ ഹാഫ് എന്ന് കിട്ടി. ഓക്കെ, ഇനി ഞാൻ എന്താ ചെയ്യാൻ, ഐ ബി ടു ഡ്രോ ദ ഗ്രാഫ് ഓഫ് വൈ ഇസ് ഈക്വൽ ടു സൈൻ തീറ്റ ആൻഡ് y is equal to half. Okay, അപ്പോൾ നോക്കിയേ, ഏത് ഇന്റർവെല്ലാ വരയ്ക്കേണ്ടത് നമുക്കറിയാം. ഏത് ഇന്റർവെല്ലാണ് വരയ്ക്കേണ്ടത്, ഇതാണ് തീറ്റ. ഓക്കെ, ഇതാണ് y, ഇത് തീറ്റ, അത് y. ഓക്കെ, അപ്പൊ y is equal to sin theta ഗ്രാഫ് 0 to 2 pi. ഇനി y is equal to half ന്റെ ഗ്രാഫ്, y is equal to half ന്റെ ഗ്രാഫും വരയ്ക്കാൻ പോവാ. y is equal to half. ഇനി ഇത് മുട്ടണത് എവിടെയാ നോക്കിയേക്കേ, ഫൈവ് ബൈ സിക്സും ഫൈവ് ഫൈവ് ബൈ സിക്സും. ഇത് നമ്മുടെ ട്രിഗണോമെട്രിക് ഇക്വേഷൻ നമുക്ക് മനസ്സിലാക്കി. സൈൻ തീറ്റ ഈക്വൽ ടു ഹാഫ് ആവുന്ന രണ്ട് പോയിന്റിൽ ഫൈവ് ബൈ സിക്സും ഫൈവ് ഫൈവ് ബൈ സിക്സും ആണ് ഏത് സീറോ ടു പൈ വരുന്ന ഇന്റർവെല്ലിൽ വരുന്നത്, അല്ലെങ്കിൽ സീറോ ടു ടു പൈ വരുന്നുണ്ടാവാം. കൺഫ്യൂഷൻ ഉണ്ടോ? ഇനി അവർ പറയുന്നത് എന്താണ്, സൈൻ തീറ്റ ലെസ് ദാൻ ഹാഫ് ആവാം. സൈൻ തീറ്റയുടെ വാല്യൂ ഹാഫിന് താഴെ, കണ്ടോ, പൈ ബൈ സിക്സ് മുതൽ ഫൈവ് ഫൈവ് ബൈ സിക്സ് വരെ അതിന്റെ വാല്യൂ എന്താണ്, സൈൻ തീറ്റയുടെ വാല്യൂ വൈറ്റ് ഗ്രാഫ് ആണ്. സൈൻ തീറ്റ വൈറ്റ് ഗ്രാഫ് ആണ്. സീറോ പൈ ബൈ സിക്സ് ടു ഫൈവ് ഫൈവ് ബൈ സിക്സ് സൈൻ തീറ്റ ഹാഫിന് മേലെ അല്ലേ, ആണോ? നമുക്ക് വേണ്ട സൈൻ തീറ്റ എന്താണ്, ലെസ് ദാൻ ഹാഫ് അല്ലേ. അപ്പൊ ഏത് ഇന്റർവെല്ല തീറ്റ ഉണ്ടാവുക, സീറോ മുതൽ ഫൈവ് ബൈ സിക്സ് വരെയും ഫൈവ് ഫൈവ് ബൈ സിക്സ് മുതൽ അവസാനിക്കുന്ന എവിടെയാണ്, ടു പൈ വരെയും. അപ്പൊ ആൻസർ വരുന്നുണ്ടാവുക, സീറോ മുതൽ പൈ ബൈ സിക്സ് വരെ. സീറോന്റെ അവിടെ ഓപ്പൺ ആണോ ക്ലോസ്ഡ് ആണോ, ഒറിജിനൽ ക്വസ്റ്റ്യനിലെ കണ്ടോ ഓപ്പൺ ആണ് തന്നിരിക്കണേ. ഓക്കെ, അപ്പൊ സീറോ മുതൽ പൈ ബൈ സിക്സ് വരെയും, പിന്നെ എന്താ പൈ ബൈ സിക്സിന്റെ അവിടെ ഓപ്പൺ ആണോ കാരണം, സ്ട്രിക്ട് ഇൻഈക്വാലിറ്റി. സൈൻ തീറ്റ ലെസ് ദാൻ ഹാഫ് എന്നാ പറയുക, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിരുന്നെങ്കിൽ എവിടെ ക്ലോസ്ഡ് ആയനെ, സീറോന്റെ അവിടെ ആവോ ഇല്ല, സീറോ ഒറിജിനൽ ക്വസ്റ്റ്യനിൽ സീറോ ഓപ്പൺ ആണോ, കണ്ടോ. ഓക്കെ, യൂണിയൻ ഫൈവ് പൈ ബൈ സിക്സ് മുതൽ എന്ത് വരെ, ടു പൈ വരെ. കൺഫ്യൂഷൻ ഉണ്ടോ ഇല്ല? സോ ദി ആൻസർ ഇസ് എ, എ ഇസ് ദി ആൻസർ.